നാല് സമിതികൾ മാത്രമാണ് ഇൻഡോ ജപ്പാൻ അനുകൂലമായി അവയാകട്ടെ ഇൻഡോ ജപ്പാൻ കമ്പനികളുടെ ഏജൻസികൾ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഉണ്ടായതെല്ലാം തന്നെ ഇൻഡോ ജപ്പാന്റെ ധാരകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നില്ല, മറ്റെന്തുകൊണ്ടല്ല, ആഗോളതലത്തിലെ ഇൻഡോ ജപ്പാൻ ഉത്പാദക പുസ്തകത്തിൽ ഏജൻസി പണി ചെയ്യുന്നവരായി നമ്മുടെ ഭരണാധികാരികൾ മാറിക്കഴിഞ്ഞു. അവിടെ ജയറാം രമേശെന്നോ ശരത് പവാർ എന്നോ ഭേദമില്ലാത്തവരതിൽ കേന്ദ്ര സർക്കാർ ആകെ തന്നെ ഇത്തരത്തിൽ ഇൻഡോ സൽഫാന് വേണ്ടി പ്രീണനമയമാണ്. ലോക പരിസ്ഥിതി ഉച്ചകോടി ഇൻഡോ സൽഫാൻ അടക്കമുള്ള 20 മാരകമായ കീടനാശിനിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്ന അജണ്ട ആണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇൻഡോ സൽഫാന് അനുകൂലമായി കഴിഞ്ഞ കൺവെൻഷനിൽ, സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഇന്ത്യ മാത്രമാണ് വോട്ട് ചെയ്തത്. 29 രാജ്യങ്ങളിൽ പങ്കെടുത്തതിൽ 22 രാജ്യങ്ങളും ഇൻഡോ സൽഫാൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടതാകട്ടെ ഇൻഡോ സൽഫാൻ നിരോധനം നടപ്പാക്കരുതെന്നാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന ഇൻഡോ സൽഫാൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ മാത്രം 1000 ആളുകളുടെ മരണത്തിനിടയാക്കിയതാണ്. 10000 ആളുകൾ ഇന്ന് ജീവക്ഷവമായി കഴിയുന്നത് ഈ കൊടും വിഷം പ്രയോഗം മൂലമാണ്. എന്നിട്ടും ഇനിയും പഠനം നടത്തണം ഇത് നിരോധിക്കേണ്ടതിന് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത് അങ്ങേയറ്റത്തെ രാജ്യദ്രോഹമാണ്. കേരളത്തിലെ ഈ ദുരന്തം രാജ്യമാസകലം ഉണ്ടായെങ്കിൽ മാത്രമേ നിരോധനത്തെക്കുറിച്ച് ആലോചിക്കുക പോലുമുള്ളൂ എന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുകയും രാജ്യവ്യാപകമായി ഇൻഡോ സൽഫാൻ നിരോധിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RYFIയുടെയും CPIML നേതൃത്വത്തിൽ ഇൻഡോ സൽഫാൻ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇൻഡോ സൽഫാൻ ദുരിത കാഴ്ചകളുടെ ഒരു ഫോട്ടോ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.